കർത്താവിന്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങളെ കർത്താവിന്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങളെ പ്രിയ ദൈവമക്കളെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ എപ്പോഴും നമുക്കൊരു സ്വപ്നമുണ്ട് കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ അവിടുന്ന് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് തിരുവചനമല്ലേ പറയുന്നത് അവിടുന്ന് ഒരു വാഗ്ദാനം നമുക്ക് തന്നിട്ടുണ്ട് അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുക നമ്മുടെ ഒരു ബോധ്യമായത് അനേകം മക്കൾ എന്നോട് വച്ചാൽ അച്ചട്ട വന്ന് പ്രാർത്ഥിച്ചത് കിട്ടിയിരിക്കും ഞാൻ ചോദിച്ചതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ദൈവമക്കളെ തിരുവചനം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തോട് നമ്മൾ എന്താണ് ചോദിക്കേണ്ടത് ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനം എന്താണ് അതാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അപ്പോസ്തല നടപടി തുടങ്ങുന്ന ഭാഗമാണ് ആദ്യ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് ഈശോയുടെ ഉത്ഥാനം കഴിഞ്ഞൊരു 40 ദിവസങ്ങൾ ഈശോ ശിഷ്യന്മാരെ കണ്ടുമുട്ടുക പലയിടത്ത് വെച്ച് പോലെ കണ്ടുമുട്ടി അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും എന്ന് പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട് എന്നിട്ട് കർത്താവ് അവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുക ദൈവമക്കളെ നമുക്ക് പിതാവിൻ്റെ വാഗ്ദാനം അത് പരിശുദ്ധാത്മാവാണ് നമ്മൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ അമ്മയോടൊപ്പമുള്ള യാത്രയില്ല 15 നോയമ്പോ ഒക്കെ ആയിട്ട് നമ്മൾ നിൽക്കുകയാണ് ദൈവമക്കളെ പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരുന്ന ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ പേരാണ് മറിയം മേരി അവൾ പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരുന്നു അവൾ പിതാവിൻ്റെ വാഗ്ദാനം സ്വീകരിച്ച് ഒരുങ്ങിയിരുന്നു ദൈവവൈദൽ നിന്റെ ജീവിതത്തിൽ ഒരു വിജയം വരണമെങ്കിൽ ആ വിജയത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം നീ വേണം നീ ഒരു കാര്യം ചെയ്യാനാഗ്രഹം അതിനുള്ള പ്ലാനിങ് നീ നടത്തിയിരിക്കും ദൈവമക്കളെ ഞാനും നിങ്ങളും നടത്തുന്ന പ്ലാനിങ് എന്തിനു വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം പരിശുദ്ധാത്മാവാണ് ദൈവമക്കളെ ഒരു ആത്മീയ രഹസ്യം ഇതാണ് പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ വേണ്ടതൊക്കെ ചെയ്തു തരും നമ്മൾ വീണ്ടും തിരുവചനം വായിക്കുന്നുണ്ട് 8 അപ്പോസ്തല നടപടി 1 8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും യു ബി സ്ട്രോങ് അതേ വൈദലേ നമ്മളായിരിക്കുന്ന അവസ്ഥ ഇപ്പം നിങ്ങൾ ഏത് ഈ പ്രഭാതത്തിൽ ഒരു പ്രതിസന്ധിയുമായിട്ടായിരിക്കും ഉണർന്നിരിക്കുന്നത് അല്ലെ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമുണ്ടാവാം ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ് ഉണ്ടാവാം അല്ലാതെ വല്ലാതെ തകർക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കാം നീ നിൽക്കുന്നത് ദൈവ പൈതലെ പരിശുദ്ധ അമ്മയോട് ചേർത്ത് പിടിക്കുമ്പോൾ തകർക്കപ്പെട്ടൊരു മകളാണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകും എന്ന് പറയപ്പെട്ടവളാണ് അവൾക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയത് ദൈവമക്കളെ ജീവിതത്തിൽ വാള് ഹൃദയത്തിലൂടെ കടന്നു പോകുമ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴും മാറ്റി നിർത്തപ്പെടുമ്പോഴും ഒക്കെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി നീ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിനൂടെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നേറ്റ് വരും നിങ്ങൾ ശക്തി പ്രാപിക്കും അടുത്ത വചനം ഇങ്ങനെയാണ് ജെറുസലേമിലും യൂദിയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി എന്റെ വിഷയം എന്താണിത് നിന്റെ ജീവിതം ഒരു സാക്ഷി ജീവിതമായി മാറും നിന്റെ ജീവിതം ഒരു അത്ഭുത ജീവിതമായി മാറും നിന്റെ ജീവിതം ഒരു ദൈവിക പ്രവൃത്തിയായി മാറും അത് പൗരോഹിത്യമാവട്ടെ അത് സന്യാസമാവട്ടെ അത് കുടുംബജീവിതമാവട്ടെ ദൈവ പൈതലെ യു ബി ട്രാൻസ്ഫോംഡ് നമ്മൾ അൽത്താരിയിൽ കാണുന്ന അത്ഭുതം അതല്ലേ ഒരു ഗോതമ്പപ്പം ഒരു മാത്രം വീഞ്ഞ് ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാകുന്നത് എപ്പിക്ലേസിസ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ദൈവമക്കളെ ജീവിതത്തിലെ തകർച്ചയുടെ നിമിഷങ്ങളിൽ ദുരന്തങ്ങളുടെ നിമിഷം ദുഃഖങ്ങളുടെ നിമിഷങ്ങളിൽ ശുശ്രൂഷയിൽ വർഷങ്ങൾ മുന്നോട്ട് പോരുമ്പോൾ എനിക്ക് കിട്ടുന്ന ആഴമേറിയ ബോധ്യം ഇത് തന്നെയാണ് ആഴമേറിയ ബോധ്യം ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവിനിൽ നിറയട്ടെ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കട്ടെ നമ്മളെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഏതാനും ആളുകൾക്ക് മുമ്പ് നമ്മൾ പങ്കുവച്ചതായിരുന്നല്ലോ ദൈവമക്കളെ അച്ഛൻ ചില സമയത്ത് അല്പം ബലഹീനമാകുന്ന അല്പം ഭയപ്പെടുന്ന അല്പം ആങ്സൈറ്റി നിൽക്കുന്ന സമയം വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശ്യം പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ എഴുന്നള്ളി വരട്ടെ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ എഴുതും നീ സാക്ഷിയാവും മറ്റുള്ളവർ നിന്നെ കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം ഇടവരുത്തുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്ന അനുഭവം നമ്മൾ തിരുവചന അപ്പോസ്തല നടപടി തുടർന്ന് നമ്മൾ ധ്യാനിക്കും ദിവസം ആഴ്ചകൾ ഇനി അപ്പോസ്തല നടപടിയുടെ ധ്യാനം ഉണ്ടാവും നമ്മൾ കാണുന്നുണ്ട് ഈ ശിഷ്യന്മാരെ കാണുമ്പോൾ പറയാ ഇവര് ലോകത്തെ കീഴ്മേൽ മറിച്ചവരാ ഇവര് ലോകത്തെ കീഴ്മേൽ മറിച്ചവരാ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ലോകത്തിന്റെ ഓർഡറുകൾ നീ മാറ്റും നീ ദൈവത്തിന്റെ ഓർഡറിലേക്ക് വരും ദൈവം അത്ഭുതകരമായിട്ട് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭവം
പരിശുദ്ധമ്മയുടെ ജീവിതം മുഴുവൻ അതല്ലായിരുന്നു നമ്മളെ ഓർമ്മിപ്പിച്ചത്. കാൽവരി കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അമ്മ നമുക്കൊരു വലിയൊരു സാക്ഷിയായിട്ട് മാറുക. നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ദൈവ പൈതലെ, അതിനുശേഷം തിരുവചനം അവർ നോക്കി നിൽക്കെ സ്വർഗം തുറക്കപ്പെട്ടു, അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുന്ന വലിയ അഭിഷേകം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് എന്നോട് കാണിക്കുന്ന വലിയ കാരുണ്യം, അത് സ്വർഗം തുറക്കുന്ന കാര്യമാണ്. കർത്താവ് സ്വർഗത്തിലായിരിക്കുന്നത് മാലാഖമാർ എഴുന്നള്ളി വരുന്ന ഒരഭിഷേകം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. ദൈവ പൈതലിനെ ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുക. പിതാവിൻ്റെ വാഗ്ദാനം എപ്പോഴും ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ നിൽക്കുമ്പോഴും രാവിലെ ഉണരുമ്പോൾ ഈ പിതാവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി നീ കാത്തിരിക്കണം. നീ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ പിതാവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി നീ കാത്തിരിക്കണം. നീ ഒരു ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ പിതാവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ജീവിതം നീ ഒരു മടക്കയാത്ര നടത്തുമ്പോൾ പിതാവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നീ ഉറങ്ങാൻ പോകുമ്പോൾ പിതാവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓ നല്ല ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അതേ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേലയച്ച, അപ്പോസ്തലന്മാരുടെ മേലയച്ച, പ്രവാചകന്മാരുടെ മേലയച്ച, വിശുദ്ധരുടെ മേലയച്ച ആ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഈ മക്കൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ കൃപ ഈ നിമിഷം ഈ മക്കൾക്ക് ലഭിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങനെയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് പരിശുദ്ധ സഭയോട്, ഫ്രാൻസിസ് പാപ്പായോട്, അഭിവൃദ്ധി സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന് വൈദ്യ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഈ മക്കളെ ആശീർവദിക്കുന്നു. രോഗികൾ സുഖപ്പെടട്ടെ, ദുഃഖങ്ങൾ നീങ്ങിപ്പോകട്ടെ, തകർച്ചകൾ നീങ്ങിപ്പോകട്ടെ, കടക്കണികൾ നീങ്ങിപ്പോകട്ടെ, കുടുംബകലഹങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഓ കർത്താവേ, കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടം നങ്ങേ മാധ്യസ്ഥ സഹായ നീകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടം നങ്ങേ മാധ്യസ്ഥ സഹായ നീകണേ.